ഇന്ന് രാവിലെ കുവൈറ്റിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ കലാഭവൻ മണിയെ സാധാരണയായി നടക്കാറുള്ള പരിശോധനയുടെ ഭാഗമായി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. മണിയുടെ കയ്യിലുള്ള 181 ഗ്രാം തൂക്കമുള്ള ബ്രേസ്ലെറ്റ് സ്വർണമാണോ എന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ചോദിച്ചു. ഇത് ഇഷ്ടപ്പെടാതിരുന്ന കലാഭവൻ മണി ബ്രേസ്ലെറ്റ് ഊരി ഉദ്യോഗസ്ഥരുടെ നേർക്ക് എറിയുകയായിരുന്നു. തനിക്കുണ്ടായ മോശം അനുഭവം ഉദ്യോഗസ്ഥൻ കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണറെ രേഖാമൂലം അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം ആരാഞ്ഞപ്പോൾ താൻ സ്ഥിരമായി ധരിക്കാറുള്ള ബ്രേസ്ലെറ്റാണിതെന്നും ഇതിൽ 5 ഗ്രാം മാത്രമാണ് സ്വർണമെന്നും ബാക്കി ഇരുമ്പാണെന്നുമായിരുന്നു കലാഭവൻ മണി പറഞ്ഞത്. താൻ ആരെയും അപമാനിച്ചിട്ടില്ല എന്നും മണി പറഞ്ഞു. നിർബന്ധമായിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ തന്നെ കൊടുത്തു കഴിഞ്ഞിട്ട് വന്ന് സാറേ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത് മുഴുവൻ സ്വർണമാണെന്നുണ്ടെങ്കിൽ ഒരു കാന്തം വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ വള അവിടെ ഉരു വെച്ച് നേരെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി എന്റെ വണ്ടി കയറി ഞാൻ എന്റെ വീട്ടിൽ വന്നു. അങ്ങനെ ഞാൻ മോശമായി പെരുമാറിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരുപാട് ക്യാമറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നോക്കിയാൽ കൃത്യമായിട്ടും കാര്യങ്ങൾ അറിയാൻ പറ്റും. എന്നാൽ ബ്രേസ്ലെറ്റ് പരിശോധിച്ചപ്പോൾ മുഴുവൻ 22 കാരറ്റ് സ്വർണമാണെന്ന് തെളിഞ്ഞു. വിമാനത്താവളം വഴി 50,000 രൂപയിൽ കൂടുതൽ വിലയുള്ള സ്വർണം കൊണ്ടുപോകണമെങ്കിൽ കസ്റ്റംസിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നേടേണ്ടതുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് മണിക്ക് നോട്ടീസ് അയക്കാൻ കസ്റ്റംസ് തീരുമാനിച്ചത്. മണിയോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട കസ്റ്റംസ് വിമാനത്താവളത്തിൽ വെച്ചുണ്ടായ സംഭവങ്ങളുടെ വിശദാംശങ്ങളും ചോദിച്ചറിയും. സംഭവത്തെക്കുറിച്ച് കസ്റ്റംസ് ഇതുവരെയും പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് കലാഭവൻ മണിക്കെതിരെ നിലവിലെ സാഹചര്യത്തിൽ പോലീസ് കേസ് ഉണ്ടാകില്ല. നിഖിൽ ജോയ്, കൊച്ചി, ഇന്ത്യാവിഷൻ.